ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ ഹൃദയം പറയുന്നത് കേൾക്കൂ. പടിയത്ത് ജ്വല്ലറി, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, താഴെപാലം, തിരൂർ. കുഞ്ഞാപ്പ ജയിക്കും. പൊന്നാനി മണ്ഡലത്തില് വീട്ടിൽ വന്നിട്ട് 10,000 പോയിന്റ് അടിയിൽ തോൽക്കും. കാരണം പല പല കാരണങ്ങൾ ഉണ്ടാവൂടാ. ആ കാരണം ഇത് കാലാകാലം മരിച്ചോളെ ഇവലെ നിർത്തും തന്താര. എന്താ അതിന് കാര്യം? യുവാക്കൾ നിർത്തട്ടെ. യുവാക്കള് അതിനെന്നെ നിർത്തിക്കണ്ട്. അത് ഭൂരിപക്ഷം കുറക്കാനാ. പക്ഷേ NDF വോട്ട് പിടിച്ചിട്ട് കഴിഞ്ഞ 40,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ട്. ആ NDF കൂടി കൊടുക്കൂല. അതുകൊണ്ട് ആ ഭൂരിപക്ഷം കുറയ്ക്കാൻ ഞങ്ങൾ നോക്കും. LDF കൊടുക്കും. വികസനങ്ങളൊക്കെ നല്ല വികസന. ഇവിടെ വികസനത്തിന്റെ കുഴപ്പമില്ലേ? ഇവിടെ വെള്ളം വന്നപ്പോ എല്ലാവർക്കും 10,000 വാരി കോരി കൊടുത്തു. ഇനി എന്താ കൊടുക്കാല്? ഇവിടെ വെള്ളം മുറ്റത്ത് കെട്ടിയിട്ടുള്ളു. എന്നിട്ട് 10,000 കൊടുത്തില്ലേ? ഇവിടെ ആർക്കും കിട്ടാണ്ടാ. പക്ഷേ LDFന് ഇക്കുറി 18 സീറ്റ് ആ കേരളത്തില്. 2004 ആവർത്തി കുഞ്ഞ് എത്ര ശബരിമല. ശബരിമലിന്റെ അപ്പുറം ഒന്നും കാര്യമില്ല. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞത് വടകരയാണ്. വടകരയൊക്കെ കുറി നല്ല വിജയത്തോടെ ജയിക്കും. മുരളി അല്ലെങ്കിൽ മുരളിന്റെ പക്ഷേ ഇവിടെ മാത്രം നോക്കിയാൽ മതി. തിരുവനന്തപുരത്ത് കോൺഗ്രസ് എന്ത് ചെയ്യുന്നവരോ BJP വോട്ട് ചെയ്യും. അതുണ്ടാകാം. കുമ്മനം ജയിക്കാനുള്ള പണി വലിയെടുക്കും. ശശിചേന്ദ്രനെ തോൽപ്പിക്കും. കാരണം അത് കാരണമുണ്ട്. കാരണം ഇവർ കോലിപി സഖ്യാണ്. ഇപ്പൊ തന്നെ 3-4 കോലിപി സഖ്യമായി. വടകര കോലിപി സഖ്യം, കോഴിക്കോട് കോലിപി സഖ്യം, തിരുവനന്തപുരം കോലിപി സഖ്യം. പിന്നെ ബാക്കി പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ വിട്ടു. കോലിപി സഖ്യാണ്. BJP കോൺഗ്രസും BJP തന്നെ ഒന്നാണ് ഞങ്ങളെ കണക്കിൽ. ഇന്നിപ്പോ ഒരു BJP പോന്നു, അല്ല കോൺഗ്രസ് തന്നെ BJP പോന്നു. അങ്ങനെ എന്നും കോൺഗ്രസിന് BJP പോണ്ടേ. പിന്നെ വേറെ അവരെ പറയാനല്ലോ, കോൺഗ്രസിനെ വിശ്വസിക്കാണ്ട് ഒരിക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം 40 സീറ്റിലെ MP ഇന്ത്യയിലുള്ളത്. ഓർക്കും ഞാൻ 80 കിട്ടുകയും 80 കിട്ടിയാലും ഇവിടെ ഇവിടെ എത്തും. ആരെ പോലും പിടിക്കുക? ഒരു മൂന്നാം മുന്നണിയും ഉണ്ടാകാം. മൂന്നാം മുന്നണി 10 വരാൻ കഴിയോ? അതാണ് വരാൻ പോകുന്നത് ഇന്ത്യയിൽ. അല്ല വേറെ ഒന്നും വരാൻ പോകുന്നില്ല. BJP സർക്കാരിനെ താഴ്ത്തിറക്കും. മോഡിക്ക് ഒരു 150 സീറ്റിന്റെ തടിയിലുണ്ടാവില്ല. അതിലാരും ഉണ്ടാവില്ല. എന്റെയൊക്കെ മൊത്തം കിട്ടിയ 200 സീറ്റ് ഉണ്ടാവും. അതിലാരും ഉണ്ടാവില്ല. പ്രതിപക്ഷം വലിയ പ്രതിപക്ഷം അല്ലായിരിക്കും BJP. കേരളത്തിൽ നിന്ന് 18 MP പാർലമെന്റിൽ പോകും. LDFന്റെ 18 MP 2004 പോലെ പോകും. തരംഗം തിരിച്ചിക്കും. അതിന് എത്ര ശബരിമല വന്നിട്ടും കാര്യമില്ല. ശബരിമല കൊണ്ടൊന്നും ഞങ്ങൾക്ക് ഒരു പേടിയില്ല. 18 സീറ്റ് ഞങ്ങൾക്ക് 2004 പാർട്ടി മാരുണ്ടാവും. ET മാമസിന് 5,000-10,000 അടി തോൽക്കും. പോരെ പിന്നെന്താ പറയുക, കുഞ്ഞാപ്പ ഇവിടെ 100,000 താഴേക്ക് വരും. 100,000 താഴേക്ക് കൊണ്ടുവരും. ഇപ്പോഴത്തെ സാധനങ്ങളെ ചെക്കം കൊണ്ടുവരും. SFI അടിച്ച് താത്തേനെ ചെയ്യും. അതിനാണ് ഇവിടെ നിർത്തിക്കുന്നുണ്ടോ? വരുന്നല്ല. പിന്നെ കാലാകാലം ഈ തന്താർക്ക് പോയിട്ടേ കുറച്ച് പണ്ടല്ലാത്തവരുണ്ട്, ബുദ്ധിയില്ലാത്തവര്. എന്നോ എന്തോ പറ്റൂല്ലോ. അങ്ങനെ കുത്തി കുത്തി കോണി കോണി സ്വർഗത്തിൽ ഇരുന്നാറുണ്ട്. ആ കാലം പോയിക്കണ്. അതൊന്ന് മാറ്റണം. അതിനാണ് ജനങ്ങൾ ഈ ചെക്കൻ നിർത്തിക്കണ്ടേ. യുവാക്കൾ വരണം മുസ്ലിം ലീഗിലും. അതെ, LDLമാണ് യുവാക്കൾ വരിക. യുവാക്കളില്ലാവിന് ഈ തന്താരത്തിൽ എന്ത് കാര്യമുള്ളത്? യുവാക്കൾ വന്ന് സജീവമായിട്ട് പ്രവർത്തിക്കണം. ഈ തന്താർ എന്നും 55, 60, 90 വയസ്സുള്ള പോലും മരിച്ചിട്ട് പിന്നെ വരിക. മരിച്ച് വരുന്നിട്ട് പോലും വേറെ വാക്സിനെ നിർത്തുക. പിന്നെ ബാറ്റന്മാരെന്തല്ല പണി? അത് പാടില്ലെന്നാ പറഞ്ഞേ. അത് നിർത്തണം, മാറ്റണം. കോൺഗ്രസ് രാഹുൽ ഗാന്ധിൻ്റെ നേതൃത്വത്തില് കോൺഗ്രസ് അധികാരത്തിൽ വരും. വളരെ ഇന്ന് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് മോദിയുടെ ഇതില്. അത് ജനങ്ങളെ ഒറ്റക്കെട്ടായി കൊണ്ട് നമ്മുടെ കോൺഗ്രസിന് അധികാരത്തിൽ കഴിയും. ഒരു സംശയമില്ല, കുഞ്ഞാലിക്കുട്ടി നല്ല ഭൂരിപക്ഷത്തോടു കൂടി കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിയും ഒരു വർഷത്തോടു കൂടി വിജയിക്കും. ഒരു സംശയമില്ല. കാരണം വികസനം കൊണ്ട് ജനങ്ങൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നത് തന്നെ തീർച്ചയാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ഥാനാർത്ഥി നിർത്തുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് നിർത്തിയത്. കുറവാണ്. ഓരോ ഘട്ടത്തിലും പരിശോധിക്കുകയാണെങ്കിൽ UDFന് അനുകൂലമായ സാഹചര്യമാണ് എപ്പോഴും ഉള്ളത്. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും റിസൾട്ട് വരുമ്പോൾ തന്നെയാണ് ഇടത് ഇല്ലാതായി പോവുക തന്നെ പറയാം. ഒരു സംശയമില്ല. മലപ്പുറം മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. കാരണം ത്തിൻ്റെ മേലെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. കാരണം അദ്ദേഹം ഈ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളും പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രകടനങ്ങളുമൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം കൂടും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. യുവാവിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയെന്നതിൽ യുവാവിനെ ആർക്കും പരിചയമില്ലാത്ത ഈ ഭാഗത്തൊന്നും ഒരു നിലക്കും പരിചയമില്ലാത്തൊരു സ്ഥാനാർത്ഥിയും ജനങ്ങളിടയിൽ ഇല്ലാത്ത ഒരു സേവന പ്രവർത്തന രംഗത്തൊന്നും ഇല്ലാത്ത ഒരു ആളും ഒക്കെയാണ്. അതുകൊണ്ട് ഇവിടെ ആളുകൾക്കാർക്കും പരിചയമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് ഒരു നിലക്കും ഭൂരിപക്ഷം കൂടുന്നു, അല്ലെങ്കിൽ ഒരു നിലക്കും വോട്ട് കൂടാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.
കഴിഞ്ഞ പ്രാവശ്യം എം പി ഫണ്ട് ഉപയോഗിച്ച് ഒതുക്കൽ പഞ്ചായത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ പിന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എസ് സി ഫണ്ടുകളും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, റോഡിനും മറ്റുള്ള സംഗതികൾക്കൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഈ മലപ്പുറം മണ്ഡലത്തെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു യുവാവിനാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടായിരിക്കും ഉണ്ടാവുക, തീർച്ചയായിട്ടും വിജയ പ്രതീക്ഷയുണ്ട്, വലിയൊരു മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്നത്. എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയൊരു പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ആളുകളുടെ ഒരു പ്രതികരണങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ പരാജയമാണ്. നമുക്ക് നിങ്ങൾക്കറിയാം, ഇപ്പോൾ എല്ലാ ചാനലുകാർക്കും നിങ്ങൾ പത്രക്കാർക്കൊക്കെ നന്നായിട്ട് അറിയുന്ന കാര്യമാണ്, പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് ഒരു എം പി പോകുമ്പോൾ ഒന്ന് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്ലെയിൻ കിട്ടിയില്ലെന്ന്, ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മുത്തലാഖിൻ്റെ വിഷയം, മുത്തലാഖിൻ്റെ വിഷയം എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ നിന്ന് ബോധപൂർവം അദ്ദേഹം പിന്മാറിയത്. പിന്നെ വികസന പ്രവർത്തനങ്ങൾ ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ, മറ്റുള്ള സ്ഥലങ്ങളിലെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ ഈ കുറഞ്ഞ രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ അദ്ദേഹം ഇപ്പോൾ എം പി ആയിട്ടുള്ളത്. അങ്ങനെ ഒരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയതായിട്ട് എൻ്റെ അറിവിലൊന്നുമില്ല. എം പിയുടെ ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഇവിടെ പ്രധാനമായിട്ടുള്ളത് കുടിവെള്ള പ്രശ്നങ്ങളാണ്. ഇപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു കാര്യങ്ങളാണ് എനിക്ക് പറയാൻ കഴിയുള്ളൂ, മൊത്തത്തിൽ ഈ മണ്ഡലത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പുതുക്കുങ്ങൽ പഞ്ചായത്തിൽ കുടിവെള്ളം, അതുപോലെ തന്നെ റോഡുകളുടെ വികസനങ്ങൾ, അത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്നുള്ളതാണ്. കാര്യമായൊരു വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരു ഞങ്ങളുടെ പി എച്ച് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങളായിട്ട് ഞങ്ങൾ കിടത്തി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തിയിട്ട് ഇതുവരെ അതിന് പഞ്ചായത്തിനോ ഇവിടുന്ന് ജയിച്ചു പോകുന്ന എം എൽ എ എം പിമാർക്ക് ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ആ യുവാവ് എന്നുള്ള നിലയിൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാകും, തീർച്ചയായിട്ടും മാറ്റം. ജനം ആഗ്രഹിക്കുന്നത് യുവാവിനെയാണ് ജനം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഈ ഇവിടെ മലപ്പുറം മണ്ഡലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടിങ്ങനെ ഈ മുസ്ലിം ലീഗിൽ ഏതാനും പ്രഗത്ഭരായ ഒന്ന് രണ്ട് ആളുകൾ മാത്രം മാറി നിൽക്കുന്ന ഒരു സ്ഥിതി, അത് ജനങ്ങൾക്കിടയിൽ വലിയ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മുസ്ലിം ലീഗിന് അകത്തന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ലീഗിൻ്റെ അണികൾക്ക് ഇടയിൽ തന്നെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി, ഇ ടി മുഹമ്മദ് ബഷീറൊക്കെ നിൽക്കുന്നതിന് വലിയ കടുത്ത എതിർപ്പുകൾ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ഷന് ഇത് രാഹുൽഗാന്ധി പ്രധാനമന്ത്രി ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണ് എല്ലാവരും അഭിപ്രായം. കാരണം കാരണം എല്ലായിടത്തും കോൺഗ്രസിൻ്റെ ട്രെൻഡാണ് കാണുന്നത്. കേരളത്തിൽ യു ഡി എഫ് കൂടുതൽ ഭൂരിപക്ഷം, കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ കോൺഗ്രസ് എത്തുന്നതാണ് എല്ലാവരും അഭിപ്രായം. പുതുക്കുന്ന പഞ്ചായത്തിൽ വികസനങ്ങൾ, പഞ്ചായത്തിൻ്റെതായ നടപ്പാക്കിയ ഒരുപാട് വികസനങ്ങൾ കാണാൻ എല്ലാവർക്കും കാണാൻ കഴിയും. എം പി ഫണ്ട് പല റോഡ് ഓരോ വാർഡിലും എം പി ഫണ്ട് എത്തിയിട്ടുണ്ട്. എല്ലാ വാർഡിലും എന്ന് പറയുമ്പോഴും എം പി ഫണ്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ അറിയിൽ എൻ്റെ വാർഡ് മറ്റേ ദൂരെ വാർഡാണ്, അവിടെയൊക്കെ എം പി ഫണ്ട്. ഈ കുഞ്ഞാലിക്കുട്ടി എം പി അതിൻ്റെ അറ ഒരു രണ്ട് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു. അങ്ങനെ വർക്കുകൾ എം പി ഫണ്ട് ചിലവാക്കുന്നുണ്ട്. പിന്നെ ടൗണിലെ ഏരിയയിലൊക്കെ ഐമാസ്റ്റ് ലൈറ്റ് ഒക്കെ കുഞ്ഞാലിക്കുട്ടിൻ്റെ ഇതിൽ വന്നതാണ്. തീർച്ചയായും കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വമ്പം ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാവരുടെ അഭിപ്രായം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോൽക്കാനെ ഒരു സ്ഥാനാർത്ഥിനെ ഒരു ചാവറായിട്ട് നിർത്തിയെന്ന് നമുക്ക് അഭിപ്രായമുള്ളൂ. അയാൾ ഒരു ചെറുപ്പക്കാരനം മത്സരിച്ച് പഠിക്കട്ടെ എന്നുള്ള അഭിപ്രായത്തിൽ നേട്ടം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം എല്ലാവർക്കും അറിയേണ്ട തന്നെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം മണ്ഡലം കുഞ്ഞാലിക്കുട്ടിനെ എതിർക്കാമെന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയൊന്നുമല്ല ഇപ്പോൾ ഇടതുപക്ഷം നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആദ്യത്തെ വോട്ടുണ്ടാവില്ല കുഞ്ഞാലിക്കുട്ടിക്ക്. എസ് എഫ് ഐൻ്റെ കുട്ടികൾ ഇഷ്ടംമാതിരി ഇറക്കും, ഒരുപാട് ഭൂരിപക്ഷം കുറയും. ജയിക്കാൻ കുഞ്ഞാലിക്കുട്ടിയെ ജയിക്കുള്ളു, കാരണം അന്നേ നമുക്ക് എല്ലാവരും വോട്ടല്ലേ. അപ്പോൾ അന്നേക്ക് ഇന്നാലും വോട്ട് നല്ല പിടുത്തം പിന്നെ എസ് എഫ് ഐൻ്റെ ചക്കം പിടിച്ചു. ഞാൻ പോലെ നോക്കണേ 2004
ഞാൻ പിന്നെ മാർക്കിസ്റ്റ് ജനായിട്ട് പറയില്ല, 2004 ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ടി കെ അംസാക്ക് ജയിക്കുമെന്ന്. അന്ന് ജയിച്ചും ചെയ്തു, ലീഗ് ഇവിടെ വോട്ടും ചെയ്തു. അപ്പോൾ അന്നേരം ആ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വോട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് കാണും, ജയിക്കാൻ കുഞ്ഞാലിക്കുട്ടി ജയിക്കുള്ളൂ. കാരണം വന്നേ നമുക്ക് ലക്ഷല്ല. ഇപ്പോൾ കാര്യം എസ് എഫ് ഐൻ്റെ കുട്ടികളും എല്ലാം വളരെ 2000 കറങ്ങും. ഇവിടെ പർപ്പൂർ പഞ്ചായത്തിൽ നോക്കണ്ട, കാരണം 6 മണ്ഡലല്ലേ ഇവിടെ നിന്നില്ലെങ്കിലും അങ്ങപ്പുറത്തൊക്കെ കോളേജ് കുട്ടികളൊക്കെ നല്ല പ്രവർത്തനം കുട്ടികളൊക്കെ ആയിട്ട് നല്ല ഉസാറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അന്നൽക്ക് വോട്ട് ഒരുപാട് കുഞ്ഞാലിക്കുട്ടി കുറയും, അതിൽ ജയിക്കും എന്നല്ല നമ്മൾ പറയേണ്ടത്. കേട്ടാ, വികസനങ്ങളൊക്കെ ഇവിടെ എത്രത്തോളം? ഒരു കുഴപ്പമില്ല, നല്ല വികസനമാണ്. ഗവൺമെന്റ് പെൻഷൻ കറക്റ്റിന് കൊടുക്കുന്നുണ്ട്, പഞ്ചായത്തിൽ എല്ലാം കിട്ടുന്നുണ്ട്, ഒക്കെ ഉണ്ട്. യാതൊരു കുഴപ്പത്തില്ല, നല്ല വരണം തന്നെ പറഞ്ഞാലും വരണം. അഭിപ്രായം കുഞ്ഞാലിക്കുട്ടി തന്നെ ജയിക്കുള്ളൂ. അപ്പൊ ഒരു വർഷം കുറയോ അറിയില്ലെന്നുള്ളതാണ് അപ്പോ ഇവിടെ സംശയമുള്ളത്. അങ്ങനെയാണ്, മുമ്പത്തിയില്ലാറപ്പോ ഭൂരിപക്ഷം ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഉള്ളു. വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ പ്രവർത്തനമൊക്കെ ഉണ്ട്, നടക്കുന്നുണ്ട്. ഭരണത്തില് നിങ്ങള് പ്രശ്നമൊന്നുമില്ല, കാര്യമായിട്ട് പ്രശ്നമൊന്നും കാണില്ല. കുറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടല്ലോ ഇപ്പൊ അങ്ങനൊക്കെ. ഇത്ര വിദ്യാഭ്യാസം ഉണ്ടല്ലോ, കുട്ടികളെ കുറച്ച് വിദ്യാഭ്യാസം ഉള്ളതല്ലേ. അപ്പൊ അങ്ങനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരും. ആദ്യം കുഞ്ഞാലിക്കുട്ടി തോൽക്കുന്നല്ല, ഒറ്റടിക്ക് വേണമെങ്കിലും തോൽക്കില്ല. കാരണം 10,000-15,000 വോട്ടല്ലല്ലോ വന്നേ നമുക്കല്ല സാർ. പക്ഷെ വോട്ട് ഒരുപാട് UDF കുറയും. രണ്ടായിരത്തി 2019 പാർലമെൻറ്റ് ഇലക്ഷൻ കോൺഗ്രസ് തന്നെ ഭരിക്കണം എന്നുള്ളതാണ്. എന്തായാലും 100% ഞങ്ങളെ കുഞ്ഞാപ്പാൻ ഞങ്ങളെ ഒന്ന് ജയിപ്പിച്ചു വിടും, അത് ഞങ്ങൾ ഉറപ്പാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബായിരിക്കും ഞങ്ങളെ മണ്ഡലത്തിലെ നമ്മളെ ഇതിലുള്ള നായകൻ. അതെന്തായാലും 100% വിജയം കരസ്ഥമാക്കുമെന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പാണ്. പിന്നെ കോൺഗ്രസ് വന്നെങ്കിൽ, പാർലമെൻറ്റിൽ കോൺഗ്രസ് ഭരണം വന്നെങ്കിൽ മാത്രമേ ജനങ്ങൾക്കുള്ളത് ഓരോരോ കാര്യങ്ങൾ നടത്താനും പറ്റുള്ളൂ, നടത്തുകയുള്ളൂ. അല്ലാതെ വേറൊരാൾ വന്നാലും ആ സ്ഥാനത്തേക്ക് നടത്താൻ പറ്റുമെന്നുള്ളത് ഉറപ്പല്ല. ഇപ്പോൾ മോദി സർക്കാരിൻ്റെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാലോ ഒരുപാട് കാര്യങ്ങൾ, ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഏത് സർക്കാർ വന്നാലും ജനങ്ങൾക്ക് ഗുണമാകുന്ന കാര്യങ്ങൾ ശക്തമായ രീതിയിൽ ചെയ്യുമ്പോഴാണ് ആ ഭരണാധികാരി ഏറ്റവും നല്ലൊരു ഭരണാധികാരി ആവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രവർത്തനം കൂടുതലും മെച്ചപ്പെട്ട രീതിയിലാക്കണം. അതിന് ഒരു തടസ്സമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നടത്തണമെങ്കിൽ യാതൊരു ബേജാറുമില്ല, പ്രശ്നവുമില്ല. നമുക്ക് ഓരോരോ മാർഗരേഖകളും അല്ലെങ്കിൽ ഓരോരുത്തരെ ഓരോരോ ഭരണ പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ അതിൽ പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പാട് കൂടുതൽ തന്നെയാണ്. കാരണം നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പഞ്ചായത്ത് മുഖേനായാലും എവിടുന്നായാലും. അപ്പോൾ നമുക്കത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കക്കൂസുകളോ അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുത്തതുകൊണ്ടാകില്ല. എന്തായാലും ജനങ്ങൾക്ക് പൂർണ്ണമായും കോൺഗ്രസ് ഭരണത്തോട് സഹകരിക്കുന്നുള്ളതിനാണ് ഉറപ്പ്. കോൺഗ്രസ് വരണം വരും എന്നുള്ളതിനാണ് 100% ഞങ്ങൾ കരുതുന്നത്. കഴിഞ്ഞ ഈ MP ഫണ്ട് ഉപയോഗിച്ച് കുറച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് അയാളെ ഏത് സ്ഥാനത്ത് നിന്നാലും, കാരണം പാർലമെൻറ്റിൽ നിന്നാലും കേരള സർക്കാരിൽ മന്ത്രിയായിരുന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അയാൾ ചെയ്തിട്ട് അയാൾക്കേ അത് കഴിയുള്ളൂ. മലപ്പുറം ജില്ലയിൽ കൊടുന്ന വികസനത്തിൻ്റെ മാതിരി ഒരു ജില്ലയിൽ എത്തിയില്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഉറപ്പ് ഓരോ പുസ്തകങ്ങൾ വായിച്ചിട്ടൊക്കെ ഉള്ളത് എനിക്ക് കാണാവുന്നതും പിന്നെ ഓരോ വീഡിയോ അങ്ങനെയൊക്കെ കവർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് അതങ്ങനെ തന്നെ വരുന്നത്. 100% ഏറ്റവും നല്ല നമ്മളെ ഇതിൽ തന്നെ ഒരു പാലപ്പണി ഇപ്പോൾ അവിടെ നടക്കണതാ. ഒരുപാട് 2-3 റോഡുകൾ ഇപ്പോൾ അതിൽ വന്നു. പിന്നെ 2 മണിക്കടവ് പാലം പോലത്തെ 3 പാലങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് സഹായങ്ങൾ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്യുന്നതും അയാളെ വർക്കുകൾ തന്നെയാണ്. കുടിവെള്ള പദ്ധതിക്ക് ഒതുക്കിയ പൊന്മള കുടിവെള്ള പദ്ധതി അയാൾ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് കുടിവെള്ള പദ്ധതി. അതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോഴത് ഇതിലായിട്ടില്ല. അപ്പോൾ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യണം. ചിലപ്പോൾ ഉദ്ഘാടനത്തിന് ഇത് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റണില്ല. അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മുന്നേ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാവും. ഇതുവരെ ഓരോ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ കൊണ്ടുപോയത്. എന്തായാലും കുടിവെള്ള പദ്ധതി 100% ഇപ്പോൾ അടുത്ത് അത് റെഡിയാവുമെന്ന് വിചാരിച്ചു. 100% ഇപ്പോൾ ഒറ്റ വീടുള്ള ഈ ഒറ്റ വീടാക്കി കൊടുത്തു. അതയാളുടെ കഴിവാണ്. ലക്ഷം വീട് കോളനി വെച്ചാൽ ഒരു വീടുണ്ടാവും, ഒരു ഭാഗത്ത് ഒരു കൂട്ടർ, ഒരു ഭാഗത്തൊരു കൂട്ടർ, ഇങ്ങനെയുള്ളത് അയാൾ ഒറ്റ വീടാക്കി കൊടുക്കണം. അത് നല്ലൊരു കഴിവുണ്ടായിട്ട് തന്നെയാണ്. അത് അയാളെ കൊണ്ട് തന്നെ സാധിച്ചുള്ളൂ. അത് അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ ജനങ്ങൾക്ക് കാരണം നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട അയാൾക്ക്. അയാൾ അപൂർവേ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ അയാൾക്ക് ഏറ്റവും നന്നായി അയാളെ മുതലും കൂടി എടുത്തിട്ട് അയാൾ ദാനം ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനും എന്ത് ചെന്നാലും അയാൾ മുന്നിൽ ചെന്നാൽ സഹായം ചെയ്യാച്ചാൽ അതൊരു മടിയില്ലാതെ
നൂറ് സാമാനം എടുത്തു കൊടുക്കാൻ കഴിവുള്ളൊരു വ്യക്തി അയാളേ ഉള്ളൂ. അയാൾക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളെ ചെയ്യും ചെയ്യും. മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ചാൻസ് കാണുന്നുണ്ട്. ഏ കാരണം ഒരു യുവ സാരഥിയാണ് ഇവിടെ പ്രചാരണം ചെയ്യുന്നുണ്ട്. പിന്നെ മോഡിക്കെതിരായൊരു നല്ലൊരു വികാരം ഈ നാട്ടിലുണ്ട്. പിന്നെ ഞങ്ങൾ വ്യക്തമായ രാഷ്ട്രീയവും അതുപോലെ തന്നെ കേരള പിന്നെ സംസ്ഥാനത്തിന് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വികസന കാര്യങ്ങളും ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾ വോട്ട് തരുന്നത്. അല്ലാതെ മതമോ മറ്റ് ജാതിയോ പറഞ്ഞിട്ടല്ല ഞങ്ങൾ വോട്ട് തരുന്നുണ്ട്. അപ്പോൾ ഈ മുത്തലാഖ് വിഷയമായാലും മറ്റേ നമ്മളെ പിന്നെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന വിഷയമായാലും ഒക്കെ പിന്നെ കുഞ്ഞാലിക്കുട്ടി നമ്മളെ ഈ മലപ്പുറം ജില്ലയോട് വഞ്ചിക്കുകയാണ് ചെയ്തത്, ജനങ്ങളോട് വഞ്ചന കാട്ടിയത്. അപ്പോൾ അതിന് ശക്തമായൊരു വികാരം ഈ തിരഞ്ഞെടുപ്പിലുണ്ടാവും, അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ പിന്നെ അവിടെ ശക്തമായിട്ട് എതിരാണെന്നുണ്ടെങ്കിൽ ഇടതു പാർട്ടികളും വേണം. മോഡിക്കെതിരെ നല്ലൊരു വെല്ലുവിളി ഉയർത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ പാർലമെൻറ്റിലെ ഇടത് അംഗങ്ങൾ കൂടുതൽ വേണം, അപ്പോളേ കാര്യങ്ങൾ നടക്കുള്ളൂ. മതേതരമായിട്ട് ചിന്തിക്കാൻ പിന്നെ ഇടതു പാർട്ടികളാണ് ഏറ്റവും കൂടുതൽ നല്ലത്. യുഡിഎഫിലൊപ്പം നിൽക്കും. കാരണം ഇത്രയും കഷ്ടപ്പെട്ടൊരു ഭരണം ഞങ്ങളാർ ഈ കാലം വരെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് നല്ലൊരു പ്രധാനമന്ത്രി വേണം. ആ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലാതെ നരേന്ദ്രമോദി തന്നെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ ഇടങ്ങാറാവും. അതുകൊണ്ട് ഓരോ ദിവസവും ജനങ്ങൾ ഞാൻ മാറിക്കൊണ്ടിരിക്കല്ലേ, അത് സഹിക്കാൻ കഴിയാതെ ആയിക്കണം ഇപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി വന്നാൽ ഏറ്റവും നന്നായി. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏതായാലും യുഡിഎഫിനെ മുൻതൂക്കം ഉണ്ടാവുള്ളൂ. അത് ഈ രണ്ട് ഇതിലും ഒന്ന് കുഞ്ഞാലിക്കുട്ടിയാണ്, ഒന്ന് ഇ ടി മുഹമ്മദ് ബഷീറാണ്. അതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. വികസനത്തെ മുൻനിർത്തിയാണോ അതോ മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് എന്നുള്ളൊരു കോട്ടയാണെന്നല്ല, പക്ഷെ വികസനവും നല്ല കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇവരെന്നെ ഇവിടെ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ യുഡിഎഫിനെ കൊണ്ടാണ് ഗുണം കിട്ടിയിരിക്കുന്നത്. മലപ്പുറത്തെ ജനങ്ങൾ ഇപ്രാവശ്യം എന്തായാലും വോട്ട് ഇടതുപക്ഷത്തിനാണ്. ഇവിടെ പൊന്നാനി മണ്ഡലത്തിൽ ഇപ്രാവശ്യം എന്തായാലും അൻവർ ഒരു 25,000 വോട്ടിന് ജയിക്കും. തീർച്ചയായിട്ടും. കാരണം ഇതുവരെ ലീഗ് ചെയ്ത ഇവിടുത്തെ വികസനങ്ങളും ഇടതുപക്ഷം ചെയ്ത വികസനങ്ങളും ശരിക്കും ജനങ്ങൾ വിലയിരുത്തും. കഴിഞ്ഞ വർഷങ്ങളിൽ എന്തായാലും ഇവര് തന്നെ ആയിരുന്നല്ലോ എം പി ആയിട്ട് മുസ്ലിം ലീഗ് തന്നെ ആയിരുന്നല്ലോ. അന്നത്തെ കാലത്തെ വികസനങ്ങളൊക്കെ എത്രത്തോളം? അന്നത്തെ വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് വികസനം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന വികസനങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. ഇപ്പം ചെയ്ത് മൊത്തം കേരള ഗവൺമെൻറ് ചെയ്ത വികസനങ്ങളാണ് ഇപ്പോൾ ഉള്ള വികസനങ്ങൾ. അതുകൊണ്ട് ജനങ്ങളെന്തായാലും ഒരു മാറ്റം കൂടെ ഉണ്ടാവും, അതും തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ചെറുപ്പക്കാരുടെയും ഈ മലപ്പുറം മണ്ഡലത്തിൽ അത് ഭയങ്കരമായിട്ടൊരു ട്രെൻഡാണ്. എസ് എഫ് ഐൻ്റെ കുട്ടികളും യുവജനങ്ങൾ പൊതുവെ എല്ലാവരും നല്ലൊരു ഇതായിട്ടാണ് കരുതുന്നത്. എന്തായാലും തീർച്ചയായിട്ടും അതൊരു മാറ്റം ഉണ്ടാവും. മലപ്പുറം ആർക്കൊപ്പം നിൽക്കുക? മലപ്പുറം 100% UDF കൂടെ തന്നെ ആയിരിക്കും, അതിലൊരു സംശയമില്ല കാര്യത്തിൽ. എന്താ വെച്ചാൽ BJP ഈ നെറികെട്ട ഭരണം, ഈ വർഗീയ ഭരണം, ഇതിനെതിരെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു ഭരണമായിരിക്കും ഈ ഇലക്ഷൻ ശേഷം ഉണ്ടാവുക. ഇന്ത്യ രാജ്യത്ത് വളരെ സമാധാനത്തോടും സൗഹൃദത്തോടും നടന്നിരുന്ന ജനങ്ങളെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം കളിച്ച് രണ്ട് ചേരിയാക്കി അല്ലെങ്കിൽ 4 പ്രവർത്തിച്ച BJPക്കുള്ള തക്കതായ ഒരു മറുപടിയായിരിക്കും ഈ പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് പറയുകയാണ്. UDF തന്നെ ഭരണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ 10-45 വർഷം ഇവിടെ ഭരിച്ചത് നമ്മുടെ UPA ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അന്നത്തെ സമാധാനവും പ്രശ്നത്തിൽ ചെറിയ അഴിമതിയൊക്കെ ഉണ്ടെങ്കിലും നല്ല ഭരണം കാഴ്ചവെക്കാനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചില കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ UPA തിരിച്ചു വരണമെന്നാണ് എല്ലാ ജനങ്ങളുടെയും ആഗ്രഹം. സമാധാനം ആകർഷിക്കുന്ന എല്ലാവർക്കും അതുതന്നെയാണ് ആഗ്രഹം. നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്, കുറേ വികസനം, നമുക്കറിയുന്ന വികസനങ്ങൾ അറിയാണ്ട് നല്ല വികസനമായിട്ട് നടക്കുന്നുണ്ട്. മലപ്പുറം മണ്ഡലത്തെ സംബന്ധിച്ച് യുവാവായാലും പ്രായമുള്ള വാർദ്ധക്യമായാലും ഇവിടെ UDFന് വിശിഷ്യ മുസ്ലിം ലീഗിന് വേരോട്ടുള്ളൊരു മണ്ഡലമാണ്. അവിടെ യുവാവെന്നോ മറ്റുള്ളതോ കാര്യമാക്കേണ്ടതില്ല, UDFന് എല്ലാവരും വോട്ട് ചെയ്യും. വിശിഷ്യ കുഞ്ഞാലിക്കുട്ടി ആയതുകൊണ്ട് ജനമനസ്സിൽ
ഒരു ഇടമുള്ള ഒരു നേതാവാണ് വി കെ കുഞ്ഞാലിക്കുട്ടി. അതുകൊണ്ട് തന്നെ യു ഡി എഫിനാണ് ഇവിടെ മെൽക്കോയ്മ. യു ഡി എഫ് തന്നെ ആയിരിക്കും ഇവിടെ 100% വിജയിക്കുക, അതിൽ സംശയമൊന്നുമില്ല. യുവാവായാലും ആരായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അതിൻ്റേതായ യുവ സംഘടനകളുണ്ടല്ലോ. അത് രാഷ്ട്രീയം ഇതിന് തെരഞ്ഞെടുപ്പോട് കൂടി തെരഞ്ഞെടുപ്പിൻ്റെ ഇതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം വരുന്നതോടുകൂടി അവരൊക്കെ തഴയപ്പെടുന്നൊരു സ്വാഭാവികമായിട്ടുള്ള കാരണം കാണപ്പെടുന്നൊരു സമ്പ്രദായമാണ്. അത് പൊതുവെ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. മാറ്റം വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ അത് ഇത് പാർലമെൻറ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഭരണത്തിൻ്റെ കാര്യങ്ങളാണ്. ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഇതുകൊണ്ട്. അതുകൊണ്ട് പ്രഗത്ഭരായ പാർലമെൻറ്റിൽ സംസാരിക്കാൻ പറ്റുന്ന നേതാക്കന്മാരെ നിർത്തുക എല്ലാവരും. അത് യുവാക്കളെ തഴയപ്പെടുന്നതിൽ ഖേദകരമായൊരു സംഭവം തന്നെയാണ്, സംശയമൊന്നുമില്ല. കണക്കൂട്ടാൻ വരെ എടുത്തു നോക്കിയാൽ വിജയം എൽ ഡി എഫിനാണ് സാധ്യത കാണുന്നത്. മലപ്പുറം മണ്ഡലത്തിലെ എൽ ഡി എഫിനാണ്. അപ്പുറം അതിൽ മൊത്തത്തിൽ വരുമ്പോൾ സീറ്റിൻ്റെ അല്ലാതെ മലപ്പുറത്തിനെ സംബന്ധിച്ച ഒരു പ്രത്യേക രീതിയാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. നാട്ടിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ? പ്രവർത്തനം നമ്മൾ അങ്ങനെ പറയാനേ, നമുക്ക് വികസനം ഇവിടെ രണ്ടുകൂട്ടറും കാര്യമായിട്ടൊന്നും വരില്ല. പാരമ്പര്യമായിട്ട് ചെയ്തു കൊണ്ടുവരുന്ന ലീഗിൻ്റെ നേതാക്കന്മാരാണ്. അവർ ചെയ്യുന്നുണ്ട്, അവരെ കിട്ടുന്ന അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. 2019 പാർലമെൻ്റ് ഇലക്ഷന് യു പി എ സർക്കാർ ഇന്ത്യ ഭരിക്കുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. കാരണം ജനം മോഡി സർക്കാരിൻ്റെ ഭരണത്തിൽ ജനം ആകെ മനം മടുത്തിരിക്കുകയാണ്. എ ടു സെഡ് വരെ പരാജയപ്പെട്ട് കിടക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഭരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു യു പി എ സർക്കാർ അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങളിലെ കുറേ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ജനോപകരമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കാർ യു പി എ സർക്കാർ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ കാണുന്നത്. ഈ തന്നെ ഇവിടെ 100% വിജയ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മണ്ഡലത്തിൽ പ്രതിനിധിക്കുന്നത്, മലപ്പുറം മണ്ഡലത്തിൽ പ്രതിനിധിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് 100% ജയിച്ചിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹം എം പി ഐ ടി കുറഞ്ഞ 2 വർഷമായിട്ടുള്ളൂ. അതിൻ്റെ മുന്നേ അദ്ദേഹം കേരളത്തിൻ്റെ ഒരു വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്നല്ലാതെ മിക്ക ഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ വികസനം എല്ലാ താഴെത്തട്ടി തൊട്ടിട്ട് മേലെത്തട്ട് വരെ അദ്ദേഹത്തിൻ്റെ വികസനം എത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ 100% ഫണ്ട് വിനിയോഗിക്കുന്ന ഒരു എം പി ആണിപ്പോൾ. അതിന് മുന്നേ അദ്ദേഹം ഐ ടി മന്ത്രിയായിരുന്നു. വികസനത്തിൻ്റെ കാര്യത്തിൽ 100% എവിടെയാണ്? ഇനിയും നമ്മളെ പഞ്ചായത്തിന് ഇപ്പം നിലവിൽ 2 കുടിവെള്ള പദ്ധതി ഇവിടെ വരുന്നുണ്ട്. അത് 90% പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിന് ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് മാത്രം അത് മാറ്റിച്ചിരിക്കുകയാണ്. 10% വർക്ക് മാത്രമേ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ മറ്റെല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് അദ്ദേഹം ചെയ്യും, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഇവിടുത്തെ വലിയ ശക്തി യു ഡി എഫ് ആണ്. അപ്പം അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ജയിക്കും. യു ഡി എഫ് ആണ് ഇവിടുത്തെ വലിയ ശക്തി എന്നുള്ളത് കൊണ്ടാണ്. അത് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് നടന്നിട്ടുണ്ട്. പ്രവർത്തനം ഉണ്ട്, അതിൻ്റെ പറഞ്ഞ വലിയ പാർട്ടിക്ക് തന്നെ വോട്ടുണ്ടാവുള്ളൂ. എത്ര വികസനം ഉണ്ടെങ്കിലും പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ടുണ്ടെങ്കിൽ ജയിക്കും. എങ്കിലും പിന്നെ ബഷീർ വലിയ മോശം ഉണ്ടായിരുന്ന ആളല്ല. പിന്നെ പിന്നെ അവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കേണ്ടത് എം എൽ എ ആണ്. എം എൽ എമാർ മത്സരിക്കാൻ പാടില്ല, നമ്മളതിനെതിരാണ്. ആര് മത്സരിച്ചാലും ഇപ്പം പിന്നെ ഇന്ന് ഇന്ന് പറഞ്ഞു മുരളി മത്സരിക്കും എന്ന് പറഞ്ഞു. കോൺഗ്രസ്സിൽ കരുണാകരൻ്റെ ഒരു മകനുണ്ടല്ലോ, ഇവിടെ വേറെ ആൾക്കാരില്ലേ, എത്രയോ ആൾക്കാരുണ്ട് കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടി എം എൽ എ ആയിട്ട് തന്നെ മത്സരിച്ചിട്ട് പോയൊരാളല്ലോ. അല്ല, അങ്ങനെ ഒക്കെ ആര് ചെയ്താലും തെറ്റാണ്. അപ്പൊ അതിനെ എതിർക്കുന്നുണ്ട് എല്ലാം, നമ്മളതിനൊക്കെ എതിരാ. വികസന കാര്യങ്ങള് പിന്നെ ഈ എം എൽ എമാർക്കൊരു ഫണ്ട് ഉണ്ടല്ലോ, അത് എല്ലാവർക്കും തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ മണ്ഡലത്തിലും വികസനം വരും. പിന്നെ ആര് കേന്ദ്രത്തിലൊക്കെ സ്വാധീനമുള്ള എം എൽ എമാരുണ്ടെങ്കിൽ കുറച്ചും കൂടി വികസനം വരും. മറ്റേത് എം എൽ എ ഫണ്ട് പറഞ്ഞൊരു ഫണ്ടുണ്ട്, എല്ലാ എം എൽ എക്കെ ഉണ്ട്. അപ്പോൾ അത് അവരെ മണ്ഡലത്തിൽ ചിലവാക്കും, അതിന് വികസനം. വികസനം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ, ഈ റോഡും പാലമൊക്കെ തന്നെ അല്ലേ ഉള്ളൂ. പാലത്തിൻ്റെ മുകളിൽ പാലം വരില്ല, റോഡിൻ്റെ മുകളിൽ റോഡ് വരില്ല. അത് അപ്പോൾ അതൊക്കെ നേരത്തെ ഉള്ളത് തന്നെ ഉള്ളൂ. ഇവിടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പുതുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു ബോസ് അത് പോയല്ലോ.
അയ്യടാ, 1 കോടി രൂപ ഈ യു പി സ്കൂളിന് അനുവദിച്ചക്കണമെന്നൊക്കെ പറയണല്ലേ. സംഗതി ആ പൈസ കിട്ടിയിട്ടില്ല, അത് വേറെ കിട്ടിയിട്ടില്ല. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ ഒരു 20 ലക്ഷത്തിന് നടന്നോണം, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കുഞ്ഞാലിക്കുട്ടി 2 ലക്ഷത്തിന് കേടും. 2 ലക്ഷം ഒട്ടും കുറയൂല, കുറയില്ല, വേറെല്ലാതെ കുറയില്ല. കാരണം കുഞ്ഞാലിക്കുട്ടി കിട്ടും പോട്ട്, കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് വന്ന 72 ഇല്ലേ, ആ പോട്ട് കിട്ടിയാ പോരല്ലോ. അതുകൊണ്ട് കൂടുതൽ കിട്ടും. ഇവിടെ നമ്മുടെ വികസനങ്ങളും കാര്യങ്ങളും ഇഷ്ടമായി നടക്കാനില്ലേ. മൂപ്പര പണ്ട് ഇവിടെ നല്ലോണം ഉപയോഗിച്ചാലേ. പിന്നെ ഇവിടെ ഒരു മാറ്റം ഇവിടെ ആവശ്യമില്ല. ഏയ്, അതൊന്നുമില്ല, മാറ്റം വേണ്ട. മാറ്റം ഒന്നും വേണ്ട, ഈ പോക്ക് പോയാൽ മതി. സ്ഥാനാർത്ഥി വന്നാൽ മതി. ഇവിടുത്തെ മാറ്റം കുഞ്ഞാലിക്കുട്ടി തന്നെ, വേറെ വിഷയമൊന്നുമില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മരിച്ചാൽ തന്നെ ഇനി ഇവിടെ ഉള്ളത് ഇനിയും വികസിക്കും, അത് തന്നെ മതി. ഞങ്ങൾക്കൊരു മാറ്റം വേണ്ട, വേണ്ട, അത് തന്നെ ഞങ്ങൾ ആവശ്യമാണ്. കുഞ്ഞാലി സാഹിബ് തന്നെ വരട്ടെ, ഞങ്ങളെ ആവശ്യം, ഒരു മാറ്റം വേണ്ട. ആ യു ഡി എഫ് ജയിക്കുള്ളൂ, കുഞ്ഞാലിക്കുട്ടി ജയിക്കുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ വർഷത്തിലേറെ, അതെ, അതിലേറെ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചൊരു മാറ്റവും മലപ്പുറം മണ്ഡലം വോട്ടിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായിന്ന് വരും. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിലേറെ വോട്ട് കിട്ടിയെന്ന് വരും, കാരണം വോട്ടർമാരും കൂടിയിട്ടുണ്ടല്ലോ. പക്ഷെ ലീഡ് കൂടും, വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വികസന പ്രവർത്തനം കുഞ്ഞാലിക്കുട്ടി നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്താ ഈ റോഡൊക്കെ അതിന്റെ ഒരു തെളിവാ, കുന്നുംപുറം വരെ അങ്ങനെ പോയിട്ട് പാണക്കാട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ നാട്ടിലാണ് ചെയ്ത വികസനങ്ങൾ ജനങ്ങൾക്ക് മറക്കാൻ പറ്റൂല. ഒന്ന്, രണ്ടാമത്തെ അറിയുന്ന നാട്ടുകാരനും അല്ലേ, അവിടുന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ആളെന്നുണ്ട്, ഈ നാട്ടിലെ ജനിച്ചൊരു വ്യക്തിയാണ്. ഈ മുമ്പ് ഇവിടെ സഖാക്കൾ പലതും പറഞ്ഞു കേട്ടു ഇവിടെ. അവരൊക്കെ പറഞ്ഞാൽ വെറും ലീഗ് വിരോധം മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും അവർക്കില്ല. അവരെ തൊള്ളി തോന്നിയൊക്കെ വിളിച്ച് പറയുക, അത്ര മാത്രമേ അവരുടെ ജീവിതത്തിൽ അവർക്ക് പറ്റിയിട്ടുള്ളൂ. ഒന്നും വരെയും അവർക്ക് രാഷ്ട്രീയമല്ലേ, വിജ്ഞാനായാലും മദ്യപിക്കുക, അതിന് ഇവിടെ ബഹളം ഉണ്ടാക്കുക, ഈ പരിപാടി മാത്രമേ അവർക്കുള്ളൂ, മറ്റൊന്നും അവർക്കില്ല. അല്ല, അവർ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അവർ ലീഗിനെ എതിർക്കാൻ നോക്കുക. അവർ എന്തൊക്കെ മാർഗം സ്വീകരിക്കുക, എന്തൊക്കെ മാർഗം സംസാരിക്കുക, അതാണ് അവരുടെ തത്വം. അല്ലാതെ രാഷ്ട്രീയപരമായിട്ടല്ല, അത് മുസ്ലിം ലീഗ് എതിർക്കുക, അത്ര മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യമുള്ളൂ. ഇവിടെ ജയിക്കാൻ പോകുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ഈ ഇലക്ഷനിലോ യു ഡി എഫ് ജയിക്കും. കാരണം എന്താണ്? യു ഡി എഫിന് മെജോറിറ്റിയുള്ള മണ്ഡലമാണ് ഒക്ക നിയമസഭാ മണ്ഡലം. അതല്ലാണ്ട് വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, വികസന പ്രവർത്തനത്തെ കുറിച്ചാണ് ഈ പ്രതിപക്ഷത്തിന് വോട്ടുണ്ടാവില്ല, അവിടെ പ്രതിപക്ഷത്തിന് വോട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. മുസ്ലിം ലീഗും അതിൻ്റെ പ്രധാന ഘടകക്ഷിയാ കോൺഗ്രസ്സും ഉണ്ടല്ലോ, പങ്കല്ല അതിൽ. അതുകൊണ്ടാണ് അത് ഓരോ രാഷ്ട്ര പാർട്ടിക്കും മെജോറിറ്റിയുള്ള ഭാഗങ്ങളിലല്ലേ ഓരോരുത്തർ വികസനം ഇവിടെ ഉണ്ടായി കണ്ട് പിൻകാലത്തും അതൊക്കെ അങ്ങനെയാണ് കാണണ്ട്. അതിപ്പോൾ അങ്ങനെ പറഞ്ഞ അതിപ്പോൾ പാർട്ടിക്ക് മെജോറിറ്റി പോലെ തന്നെ വയ്ക്കുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ പറയില്ലേ, അത്ര ഉള്ളൂ. വിജയ സാധ്യത 99%, 100% എന്ന് പറയാം കുഞ്ഞാലിക്കുട്ടി സാഹിബിനായി ആയിരിക്കും. പക്ഷേ ഇടതു കഴിഞ്ഞ വർഷത്തെ അത്ര ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് വളരെയധികം ക്ഷീണമാണ്. കാരണം ഇപ്പോൾ ഒരു ബാങ്ക് വിഷയമുണ്ട് ഇവിടെ പറപ്പൂർ പഞ്ചായത്തിൽ, ബാങ്ക്. ആ ബാങ്ക് വിഷയത്തോട് കൂടിയിട്ട് ഈ പാർട്ടി ഈ പഞ്ചായത്തിൽ കുറച്ചുകൂടെ താന്നുപോയി എന്ന് വേണം പറയാം. അഴിമതി നടത്തുന്നുണ്ട് എന്നുള്ളൊരു ഇമേജ് വന്നിട്ടുണ്ട്. അഴിമതി പാർട്ടി ലെവലിൽ വന്നിട്ട് അഴിമതി നടത്തിയിട്ട് അറിയില്ല. പക്ഷേ ഈ ബാങ്ക് വിഷയം കൊണ്ട് സാധാരണക്കാരുടെ ഇമേജ് ഇടതുപക്ഷത്തിന് ഈ പഞ്ചായത്തിൽ വളരെയധികം നഷ്ടപ്പെട്ടു. അത് എം പി ഇലക്ഷനെയും ബാധിക്കും, ബാധിക്കും, വളരെ ബാധിക്കും. വോട്ട് ചോദിച്ച ഒരു ഇടതുപക്ഷക്കാരനും ഈ വീടുകൾക്ക് ചെല്ലാൻ കഴിയില്ല. ഒരു പക്ഷേ അവർ വഴക്ക് പറഞ്ഞെന്നിരിക്കാം, പ്രഷർ കൂടിയെന്നിരിക്കാം. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഇടതുപക്ഷ ക്ഷീണം സംഭവിക്കാൻ വളരെയധികം സാധ്യത ഈ പഞ്ചായത്തിലുണ്ട്. മണ്ഡലം എടുത്തു നോക്കുകയാണ് മിക്കവാറും കുഞ്ഞാലിക്കുട്ടി സാഹിബിനാണ് വിജയ സാധ്യത കൂടുതലുള്ളത്. പക്ഷേ എങ്കിലും ഈ യുവത്വത്തിൻ്റെ വോട്ട് മിക്കവാറും ഷാനു എന്ന യുവാവിന് പോകാൻ സാധ്യതയുണ്ട്. അറ്റൻഡൻസ് മണ്ഡലം മൊത്തത്തിൽ യുവാക്കളുടെ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് പറഞ്ഞത് ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രത്തോളം കുഞ്ഞാലിക്കുട്ടിക്ക് വരാൻ സാധ്യത കുറവാണ്.
യുവാക്കൾക്ക് ഈ പിന്നെ കുറച്ച് പ്രായം കൂടിയവർ യുവാക്കൾക്ക് വഴി മാറണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2019 നേരിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം കേരളത്തിൽ സീറ്റ് എടുക്കുമെന്നുള്ള താല്പര്യമുള്ള ആളാണ്. 2004 ഇടതുപക്ഷത്തിന് നല്ല മേൽക്കൈമ കേരളത്തിലുണ്ടായിരുന്നു. അത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായാലും കേരളത്തിപ്പോൾ ശബരിമല വിഷയങ്ങളൊക്കെ നല്ല വിവാദമായിട്ട് അതൊന്നും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായിട്ട് കരുതുന്നില്ല. പിന്നെ വികസന കാര്യങ്ങളിലൊക്കെ പാവപ്പെട്ടവർക്കായാലും എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായാലും മുൻപന്തിയിലാണ് ഇടതുപക്ഷം. അപ്പോൾ ഇടതുപക്ഷത്തിന് തന്നെയാണ് ഏറ്റവും മേൽക്കൊയി ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ മലപ്പുറം മണ്ഡലത്തിൽ മെജോറിറ്റി ലീഗിനാണെങ്കിലും നല്ല വേരോട്ടുള്ള മണ്ണെന്നാണ് ഇടതുപക്ഷത്തിനുള്ളത്. അപ്പോൾ ഭൂരിപക്ഷത്തിൽ ഏറ്റവും കുറവായിട്ട് നിർത്താൻ കഴിയുന്ന മണ്ഡലം കൂടിയാണ് ഈ പ്രാവശ്യം. ഇവിടെ ഒരു ഇടതുതരംഗം ഉണ്ടാവും? ഇടതുതരംഗം എല്ലാ വർഷവും ഉണ്ടാവേണ്ട തന്നെയാണ്. പോയിട്ടല്ല എല്ലാ, നമുക്കറിയാം നിയമസഭ ആയാലും ലോക്സഭ ആയാലും രാജ്യസഭ ആയാലൊക്കെ നമുക്കറിയാം എല്ലാ ഇതിലും ഭൂരിപക്ഷത്തിലൊക്കെ നല്ല. ഇപ്പോൾ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് വേങ്ങര മണ്ഡലത്തിൽ നടന്ന് 40 24 അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് എടുക്കാനേ കഴിയുള്ളൂ. അല്ലാതെ ഏറ്റവും സ്വാധീനമുള്ള മേഖലയാണ് മുസ്ലിം ലീഗിന്, ഏറ്റവും സ്വാധീനമുള്ള ഭാഗമാണ്. അപ്പോൾ പെട്ടെന്നൊന്നും കയറി ചെയ്യാൻ പറ്റില്ല. പൊന്നാനി മണ്ഡലങ്ങളിലൊക്കെ ഏറ്റവും നല്ല ബലാബലം മത്സരങ്ങളായിട്ട് വരുന്നു. പൊന്നാനി മണ്ഡലത്തിൽ ഏറ്റവും ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മറ്റുള്ളവർക്കുള്ള ഇടതുപക്ഷത്തിലെ കേട്ടിജലിയിൽ ശ്രീരാമകൃഷ്ണൻ, താനൂർ MLA, പിന്നെ തിരൂരങ്ങാടിയൊക്കെ നല്ല ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഏറ്റവും വേരോട്ടുള്ളതാണ്. അപ്പോൾ നല്ല പ്രചരണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഇവിടെ UDF ഒപ്പം നിൽക്കും മലപ്പുറം ജനങ്ങൾ. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത്രയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും എല്ലാ എന്ത് കാര്യങ്ങൾ അവിടെ പോയി പറഞ്ഞാലും അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് കൊണ്ടും തീർച്ചയായിട്ടും കുഞ്ഞാലി സാഹിബ് വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും. ഇടതുപക്ഷം സാധാരണ ഇവിടെ നിർത്തൽ ഒരു ആൾ എന്നുള്ള രൂപത്തിൽ മാത്രമാണ്, അല്ലാതെ അവർക്ക് അവരുടെ വോട്ടെണ്ണ ഇത്ര വരും എത്ര വരും എന്നുള്ള ഒരു കണക്ക് നോക്കൽ മാത്രമാണ് അവർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏത് മേഖല നോക്കിയാലും ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നത്തിൽ ഒരു പ്രശ്നവുമില്ല. കാരണം അതാണ് മുസ്ലിം ലീഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. പിന്നെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടായിട്ടും പാവപ്പെട്ട ആളുകളെ എങ്ങനെ മുന്നോട്ട് വരുത്താൻ അവർ അത്രമാത്രം ശ്രമിക്കുന്നുണ്ട്, KMCC ആയിട്ടും അവരുടെ പോഷക സംഘടനകളായിട്ടും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക്, ജനങ്ങളൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗ് UDF വൻ വിജയത്തിൽ വരും. നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം, ഇത് ഇടപെടലിൻ്റെ പൊതുവിലും പൊളിറ്റിക്സിൽ ഇടപെടരുത് എന്നാണോ? അല്ല അല്ല, ആയിക്കോ, നീക്കോ ഇടപെടലിൻ്റെ. ഇപ്പോൾ നമ്മളൊരു നാട്ടുകാർ, നമ്മൾക്ക് വോട്ട് എന്നുള്ളൊരു അവകാശം ഉണ്ടല്ലോ. നമുക്ക് പോയി നമ്മളെ സംബന്ധിച്ചപ്പോൾ ആര് വന്നാലും വേണ്ടിയില്ല. ആര് വന്നാലും ഇവിടെ ഒന്നെന്നാണ് എന്നാണോ? ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും വികസനമാണ്. ഇടതുപക്ഷം ഇവിടെ വരാൻ കുറച്ച് ഇതാണ്. ഇവിടെ കഴിഞ്ഞോടത്തോളം ഇവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചു പോയത്. എൻ്റെ അഭിപ്രായത്തിൽ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ജയിക്കും. നല്ല വികസനമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. എൻ്റെ കാഴ്ചപ്പാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ LDFന് ആകെ 3 സീറ്റേ കിട്ടുള്ളൂ. ഒരുപാട് വിഷയങ്ങളുണ്ട്, ശബരിമല പ്രശ്നം എന്നുപോലെ നമ്മളെ പ്രകൃതി ദുരന്തം വന്നപ്പോൾ കണ്ടമാന ഫണ്ടുകൾ പലയിടത്തു നിന്ന് വാങ്ങിയിട്ട് അത് ആർക്കും വേണ്ടത്ര ഉപയോഗിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വളരെ മോശമായ ഭരണമാണ്. പിന്നെ മലപ്പുറം മണ്ഡലം എടുക്കുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ്. ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് UDF ജയിക്കും. അതിനുമാത്രം വികസനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനയുടെയിലൊക്കെ വന്നിട്ടുള്ള ചെറിയ നേതാവാണ്, ജനങ്ങളിടയിൽ അറിയപ്പെടാത്ത ഒരു വ്യക്തിയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരളവും ഇന്ത്യയും ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അതിനുമാത്രം വികസനം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മലപ്പുറം ജില്ലയിൽ ഈ മണ്ഡലം ഇത്ര തന്നെ വികസനം ചെയ്തൊരു മണ്ഡലം ഈ കേരളത്തിൽ തന്നെ ഇല്ല. ആരുടെയിലും ഞങ്ങൾക്ക് തുറന്നു പറയാൻ ഒരു മടിയില്ല. കുടിവെള്ളം, എല്ലാ പ്രശ്നങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ അധികം ആക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ
ഉറ്റുനോക്കുന്ന ഒരേ ഒരു രണ്ട് മണ്ഡലങ്ങളുള്ള ഒന്ന് വടകര, ഒന്ന് കാസർഗോഡ്. ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിനെയാണ് കെ മുരളീധരൻ നിർത്തിയിട്ടുള്ളത്. ഇതുപോലെ സി പി എമ്മിൻ്റെ എല്ലാവിധ കയ്യും കാലും കുഴഞ്ഞു, ഇനി ഒന്നും പറയാനില്ല. അത്ര നല്ല ശക്തനായ സ്ഥാനാർത്ഥിനെയാണ് വടകര നിർത്തിയിട്ടുള്ളത്. കെ മുരളീധരനാ, അഴിമതിയില്ല, സ്വജനപക്ഷപാതമില്ല, എല്ലാവർക്കും സമ്പന്നനായ നല്ല സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ. അദ്ദേഹം ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് ജയിക്കും, അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നു, വേറെ ഒന്നും പറയാനില്ല. മുത്തലാഖ് ബില്ല് മുസ്ലിം സമുദായത്തിന് വരുന്ന ഒറ്റ കോര, ആ മുത്തലാഖ് ബില്ലിനെ നേരത്തെ മന്തി കൂട്ടിക്കാനാ പോയത് കല്യാണത്തിന്. കല്യാണം കോരാൻ പറ്റുമോ? ഈ കുഞ്ഞാലിക്കുട്ടി രണ്ട് ബോട്ട് കേരളത്തിൽ നിന്ന് പോകണത് മന്ത്രിമാർ എം പിയാണ്, വലിയ പേര് തന്നെ. ഞാനാണ്ട് പോയാൽ അത് അട്ടിമറിക്കും എന്ന് പറഞ്ഞാൽ മോഡിനെ അങ്ങണ്ടാക്കുമെന്ന് പറഞ്ഞ ആള് രണ്ട് കേസ് വന്നപ്പോൾ രണ്ട് കേസിനും ബോട്ട് ചെയ്യാൻ പോയില്ല. ഇതല്ലേ സമുദായത്തിന്റെ പാർട്ടി? ഈ സമുദായത്തിനെ വഞ്ചിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് സമുദായം. അതിന് ആ സമുദായത്തിന് അടി കൊടുക്കണം, അതിനാണ് യുവാക്കൾ ഇറക്കണം പറഞ്ഞേ. അല്ലാതെ ഇവർ എന്നും സമുദായം സമുദായം തന്നെ നടക്കാൻ പറ്റുമോ? സമുദായത്തെ തകർക്കാനെ വേണം, കാരണം സമുദായത്തിന്റെ പേരാണ് വോട്ട് വാങ്ങരുത്. പാണക്കാട് തങ്ങളും കൂട്ടരുമ്പോൾ സമുദായം സമുദായം എന്ന് പറയണേ. മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാണ് അവർ പറയാൻ പറ്റില്ല. മതേതര പാർട്ടിയാണ് മുത്തലാഖ് ബില്ല് പോട്ടെ, ഏറ്റവും വലിയ പ്രശ്നം മുത്തലാഖ് ബില്ല. ഈ സിവിൽ കോഡ് ഏറ്റവും മുസ്ലിങ്ങൾക്കാണ് പറ്റേ, മറ്റുള്ള മതക്കാർ പറ്റൂല. ഈ സിവിൽ കോഡ് മുസ്ലിങ്ങൾക്കാണ് ഈ മുത്തലാഖ് വന്നത്. ആ മുത്തലാഖ് ബില്ലിന് പോകാത്ത കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാപ്പാന്നാണ് ഇവർ ജയിപ്പിക്കാൻ തരണ്ടേ? രണ്ട് വോട്ട് പോകാത്ത ഇവനൊക്കെ പറയണ്ടല്ലോ ജയിപ്പിക്കണത്. അതുകൊണ്ട് തകർക്കണം, തകർത്തെറിയണം, സമുദായത്തിന് എതിർക്കാനും വേണം. സമുദായത്തിന് പേര് പറയാത്ത വോട്ട് ചെയ്യട്ടെ, കാരണം പാണക്കാട് തങ്ങളും കൂട്ടി സമുദായം പറയാൻ നിൽക്കട്ടെ. മുത്തലാഖ് ബില്ല് ഹിന്ദുക്കൾക്കുള്ളതല്ല, ക്രിസ്ത്യാനികൾക്കുള്ളതല്ല, മുസ്ലിങ്ങൾക്കുള്ള. ആ ബില്ലിനെ എതിർക്കാൻ പോകാൻ പറ്റാത്തൊരാൾ എന്തിനവിടെ നിന്നിട്ട് പറയും? ആദ്യം നിന്നു ഞാൻ അങ്ങോട്ട് ചെന്നാൽ അതാക്കും മറിക്കും, അട്ടിമറിച്ച് മോഡിനെ അങ്ങോട്ട് ഇറക്കി വിടുന്നാനും. അത് ചെയ്യാൻ കഴിയാത്ത എന്തിനാണ് വോട്ട് ചെയ്യേണ്ടത്? ഈ സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ട് സമുദായത്തിന് ഒഴിവാക്കാനും വേണം. സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് വാങ്ങട്ടെ, ഇപ്പം എല്ലാവരും വോട്ടും വാങ്ങട്ടെ. പിന്നെ സാജി അരീകോട് സാജി ഹിന്ദുക്കളെ വോട്ട് വേണം സ്വർഗത്തിക്ക് പോകലാണ് പാറ്റ. പിന്നെ ഓലെ വോട്ട് ഹിന്ദുക്കളെ വോട്ടത്തിനെ പെരുക്ക് മുസ്ലിങ്ങളെ വോട്ട് പോറ്റില്ലേ ജയിക്കാൻ? അതൊക്കെ നിർത്തട്ടെ. സമുദായത്തിൻ്റെ വോട്ട് സമുദായം പറയാൻ നിൽക്കട്ടെ. രാഷ്ട്രം തന്നെ സമുദായത്തിനുള്ളല്ല, അത് എല്ലാവർക്കും ഉള്ള ഒരൊറ്റ പാറ്റേ നിൽക്കണം. മറ്റേ സമുദായം സമുദായം പറയാതെ ഓരോ വകുപ്പ് എടുത്ത് വരട്ടെ.